السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا وحفظا وإيمانا كاملا، رب تمن بالخير والسعادة. بهمان الله فتح المعين السبق له بهمان الله أهل بيت بردد المار متعلمين كلاس دي تشغلير كنا مانيا سهودري ماري വഖഫിൻ്റെ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വഖഫ് ഇന്നതാണെന്നും അത് ഒരു ഖുർബത്താണ്, ഒരു ആരാധനയാണ് എന്നതും നമുക്ക് മനസ്സിലായി. വഖഫ്തു, സബ്ബൽത്തു, സദ്ദഖ്തു, സദഖത്തൻ ജാരിയത്തൻ എന്നുള്ള വാക്കുകളെ കൊണ്ടും ഒക്കെ അത് സാധുവാകും. സ്വന്തം ശരീരത്തിൻ്റെ മേലിൽ അത് വഖഫ് ചെയ്താൽ അത് ശരിയാവില്ല. മറ്റ് ആളുകളുടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ മേലിലാണത് ചെയ്യേണ്ടത്. അതിൻ്റെ വരുമാനം കൊല്ലത്ത് അത് മൗഖുഫിൻ അലൈഹിക്കാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു ഒരു മൗഖുഫിൻ അലൈഹി റൈഉൻ എന്ന് പറഞ്ഞു. ആ വരുമാനം യാ ആണ്. ബാ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചോ എന്നൊരു സംശയം തോന്നുന്നുണ്ട് എനിക്ക്. ക്ലാസ്സിന് റിപ്പീറ്റ് ചെയ്യുന്നില്ല. തിരക്കിനിടയിലുള്ള വായനകളിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മനസ്സിലാക്കുകയും വേണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ മസ്ജിദുകൾ, യതീംഖാനകൾ, ദീനി സ്ഥാപനങ്ങൾ ഇതിനൊക്കെയുമാണത് വഖഫ് ചെയ്യുക. ആ വഖഫോടുകൂടെ ആരാണോ, ആരുടെ കൈവശമാണോ ഉള്ളതെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ആ ഭാഗത്തേക്ക് ആ നിയത്തോടു കൂടെ അത് നീങ്ങിയിട്ടുണ്ട്. കാരണം മറ്റുള്ളവർക്ക് അതിൽ ക്രയവിക്രയമില്ല എന്നർത്ഥം. അതിന് അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ചിലവാക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ മനസ്സിലാക്കി പോകും. ഇനി വഖഫ് ചെയ്യുന്ന സാധനത്തെ വിൽക്കലും മറ്റും മറ്റൊക്കെ പറ്റുമോ എന്ന ചർച്ചയിലേക്ക് വരികയാണ്. അതിൻ്റെ മുമ്പ് ഏതൊരു വിഷയം പറയുമ്പോഴും സുപ്രധാനമായ ചില വിഷയങ്ങൾ ഇടയിൽ പറയും. ഒരു പ്രഭാഷണം ആണെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ക്ലാസ് ആണെങ്കിലും അതിൻ്റെ ഉണ്ടാവും. എന്ന പോലെ വഖഫിൻ്റെ അധ്യായത്തിൽ തന്നെ സുപ്രധാനമായ ചില വസ്തുതകൾ, ചില മസ്അലകൾ ഒന്ന് വിശദീകരിക്കാനുണ്ട്. അതിലേക്കാണ് ഫായിദത്തുൻ എന്ന് ഇട്ടിട്ട് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഒരു പ്രത്യേക ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന്. അത് ഇപ്പോൾ പള്ളികളിലൊക്കെ ഖുർആൻ ഹിഫ്ദ് പഠിപ്പിക്കാനൊക്കെ ഉള്ള സദസ്സുകളുണ്ടാവും, അല്ലെങ്കിൽ ഹദീസ് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഷറഈയായ ഇൽമു പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ വാഅദിൻ്റെ സദസ്സ് എന്നൊക്കെയാണ് കൂട്ടുക. അപ്പോൾ അവിടെ നമ്മൾ എന്താക്കും, കസാലകളൊക്കെ ഇട്ടുകൊടുത്ത് പോയിട്ടിരിക്കും. ഇരിക്കുന്നതിനിടയിൽ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പോരും, അത്യാവശ്യത്തിന് വേണ്ടി ഒന്ന് എഴുന്നേറ്റ് പോരും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത്, അങ്ങനെ എഴുന്നേറ്റ് നിന്ന് വരുന്ന സമയത്ത് ആ ഇരിപ്പിടം പിന്നെ ഇയാൾക്കുള്ളതാണോ അതോ മറ്റുള്ളവർക്കും അവിടെ കയറി ഇരിക്കാൻ പറ്റുമോ എന്ന് ഒരു മസലയാണ്. അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് പോകുന്നതാണ് എങ്കിൽ, അല്പസമയമുള്ളൂ എങ്കിൽ, അതിന് വലിയവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ആരാണെങ്കിലും അവിടെ ഇനി ഒരു മുണ്ടോ തട്ടോ എന്തെങ്കിലും ഇട്ടിട്ട് അവിടെ അവർ അവരതാണെന്ന് അറിയിച്ചിട്ടു ഇല്ല എന്നാലും ശരി, അവിടെ കയറിയിട്ട് മറ്റൊരാൾ ഇരിക്കരുത് എന്നാണ്. അത് അയാൾക്കുള്ള സ്ഥലം തന്നെയാണ് എന്നർത്ഥം. അതിൻ്റെ അർത്ഥം ഇന്ന് കൊണ്ടിട്ടൊരു കസാല വെക്കുക, അതിലൊന്ന് ഇരുന്നിട്ട് പോരുക, പിന്നെ എന്നും അവിടെ ഇരിക്കുക എന്നുള്ള രജിസ്ട്രേഷൻ അല്ല ഈ പറയുന്നത്. നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്നല്പം ചെറിയ ആവശ്യത്തിന് വേണ്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാൽ അവിടെ പോയിട്ട് വേറൊരാൾ കയറി ഇരിക്കരുത് എന്ന മസലയാണ് ഫായിദത്തിനിട്ടിട്ട് ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഇതാണ് മുഅ്തമദായ മസല. പക്ഷേ മുഅ്തമദിന് എതിരിൽ ഏതുണ്ട്? തേയിലെന്ത് പറയുന്നുണ്ട്, അവിടുന്ന് എഴുന്നേൽക്കുന്നതോട് കൂടെ തന്നെ അത് ബാത്തിലാകും എന്നുണ്ട്. അതിന് ആ കയ്യിലെ തെർജിയെ ഹാക്കിക്കൊണ്ട് ഖുർആൻ ആയത്തുകൊണ്ടും മറ്റുമൊക്കെ വിശദീകരണം വന്നിട്ടുമുണ്ട്.
ഇനി ഒരു ഉദുർ കൊണ്ട് ഒരാൾ ഒരു ഉദുറിന് വേണ്ടിയിട്ട് ഒരു കാരണമുണ്ട്, കള്ളാവുൽ ഹജ്ജ് ഒന്ന് മൂത്രിക്കാൻ അങ്ങനെയൊക്കെ പോയതാണെങ്കിൽ അപ്പോൾ പിന്നെ ആ ഹക്ക് അവിടെ ബാക്കിയാവും എന്നതാണ് മസല. ഇനി നിസ്കാരത്തിന് വേണ്ടിയിട്ട് വന്നു ഒരാൾ, അങ്ങനെ സ്ഥലം പിടിച്ചു, അവിടെ ഇരുന്നു, എന്തൊരാവശ്യത്തിന് വേണ്ടി പോയി, ബാങ്ക് കൊടുത്തിട്ടില്ല, ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് വന്നപ്പോഴേക്കിന് ആ സ്ഥലത്ത് ഒരാൾ കയറി ഇരിക്കാൻ പറ്റൂലേ, ഇരിക്കരുത്, അത് അയാൾക്കുള്ള സ്ഥലം തന്നെയാണ്, അതൊരു കുട്ടിയാണെങ്കിലും അവനെ മാറ്റി നിർത്തരുത് എന്നാണ്. ഇനി അങ്ങനെ സ്ഥലം ഒരാളതായിട്ട് നമ്മൾ മനസ്സിലാക്കി, പക്ഷേ ഇഖാമത്ത് വിളിച്ചു, അതിനുശേഷം നോക്കുമ്പോൾ അവിടെ ആളെ കാണുന്നില്ല, എന്നാൽ പിന്നെ ആ സ്ഥലം എന്ത് ചെയ്യണം? അവിടെ പിന്നെ ആളെ കാത്തിക്കാൻ പാടില്ല, അവിടെ ആ സ്ഥലത്തേക്ക് കയറിയിട്ട് അത് ശ്രദ്ധിച്ചാണ് സെഫ് ശരിയാക്കി അവിടെ വെക്കണം, അയാൾ പിന്നെ വന്നിട്ട് വേറെ അടുത്തെവിടെയെങ്കിലും കയറി നിൽക്കട്ടെ, അങ്ങനെ ചെയ്യേണ്ടത്. അല്ലാതെ ആ സ്ഥലം അയാൾക്ക് വേണ്ടി ബാക്കിയാക്കി വെക്കുക, എന്നിട്ട് രണ്ട് മൂന്ന് സെഫിൻ്റെ ഇടയിലൂടെ കയറി വരിക പോലുള്ളതൊന്നും ചെയ്തുകൂടാ. ഇതൊക്കെയാണ് മസാല. അപ്പോൾ വഖഫ് ഉള്ളതല്ല, വഖഫിൻ്റെ സ്ഥലത്തുള്ള ചില വിഷയം കൂടി ആയപ്പോൾ അതിൻ്റെ ഇടയിൽ പ്രധാനപ്പെട്ട മസാലകളായിട്ട് നമുക്ക് ഒരു വിശദീകരണം തന്നതാണ് മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. അപ്പോൾ ഇബാറത്തിലൂടെ തന്നെ ഒന്ന് നമുക്ക് പോരാം. ഫായിദത്തുൻ ഒരു പ്രധാനപ്പെട്ട മസലയുടെ വിഷയം അതാണ് നമുക്ക് പറയാനുള്ളത്. വമൻ സബഖ ഇല മഹല്ലിൻ, ഒരാൾ ഒരു സ്ഥലത്തേക്ക് മുൻകടന്നു, അതായത് ആ സ്ഥലം അവൻ ആദ്യമായിട്ട് വന്ന് സ്ഥലം പിടിച്ചു. മിൻ മസ്ജിദിൻ, അതെന്ത് പള്ളിയിൽ നിന്നും ഒരു സ്ഥലം അവൻ പിടിച്ചു. ലി ഇഖ്റായി ഖിറാഅത്തിൻ, ഖുർആൻ ഓതി കൊടുക്കാൻ വേണ്ടിയിട്ട്, അതൊരു ഹാഫിളിൻ്റെ അടുക്കൽ ഖുർആൻ പഠിക്കണം, അപ്പോൾ ഖുർആൻ ഓതാനും വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ലൗ ഹദീസിൻ, അല്ലെ ഹദീസ് പഠിക്കാനോ കേൾക്കാനോ വേണ്ടിയിട്ട്. ഔ ഇൽമിൻ ശറഈൻ, തഫ്സീർ അതുപോലെ തന്നെ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങൾ ഇതൊക്കെ പഠിക്കാനും വേണ്ടിയിട്ട്. ഔ ആലത്തിൽ ലഹു, അല്ലെങ്കിൽ ഈ ശറഈയ ഇൽമിൻ്റെ ആലത്തുകൾ പഠിക്കുക. ആലത്തെന്നാൽ ആയുധം കത്തി മട വെട്ടുവാളും അല്ല, ആലത്തെന്നാൽ നഹവ്, സറഫ്, മന്തിഖ്, മഅനി പോലുള്ളതൊക്കെ. ഔ തഅല്ലുമി മാ ദുക്കിറ, ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ല പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നു എന്ന് നേരത്തെ പറയും. ഇഖ്റാ ഖുർആൻ ഓതി കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശരയായ എലിമിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പറയപ്പെട്ടത് പഠിക്കാനും വേണ്ടിയിട്ട് അവിടെ വന്നു. രണ്ടു കോലം ഉണ്ടാവും, ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. കസിമായി ദർസിൻ, ഒരു ദർസ്, ഇപ്പോൾ ഒരാൾ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നു, ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതിൻ്റെ അടിയിലായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുന്ന വിഷയമാണ് പറയുന്നത്. അല്ലെങ്കിൽ കസിമായി ദർസിൻ ബൈന യദേ മുദരിസിൻ, ഒരു മുദരിസിൻ്റെ അടുക്കൽ എന്നുകൊണ്ട് ദർസ് കേൾക്കുക എന്ന നിലയിൽ പഠിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ വഫാറഖഹു, ആ മഹല്ലിനെ ഓം വിട്ടുപിരിഞ്ഞു. എങ്ങനെയാണ് യഅഉദലിഹ, മഹല്ലിലേക്ക് മടങ്ങണം എന്ന നിയ്യത്തോടു കൂടെ. ഏത് സ്ഥിതിയിൽ വലം ഞത്തുൽ മുഫാറഖത്തുഹു, അവൻ അവിടെ നിന്ന് വിട്ടുപിരിഞ്ഞ് പോകുന്നത് എന്തായിട്ടില്ല, നീണ്ടിട്ടില്ല. ഏത് സ്ഥിതിയിൽ ബിഹൈസുങ്കത്ത അനുഹു, അവനെ തൊട്ട് മുറിഞ്ഞു എന്ന് പറയുന്ന ഒരു സ്ഥിതി കണ്ടിട്ടുള്ള മുഫാറഖത്തില്ല. കാരണം ഓനോട് പോയിട്ട് ഒരു മണിക്കൂറോളം ആയിക്കണു, അത് പിന്നെ കാത്തിക്കാൻ പറ്റും, അല്ലെ അരമണിക്കൂറേ, ഇങ്ങനെയൊന്നുമില്ല, അല്പസമയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇങ്കത്ത അനുഹു ഇൽഫുഹു, ആ സ്ഥലവുമായിട്ടുള്ള അവൻ്റെ ആ ഇണക്കം, ആ ബന്ധം എന്താവും, മുറിയുന്നു എന്ന സ്ഥിതി കണ്ടിട്ട് മുഫാറഖത്തുണ്ടായിട്ടില്ല എന്ന് വന്നാൽ ഫഹക്കുഹു, ആ മണ്ണിൻ്റെ ഹക്ക്, അവൻ്റെ അവകാശം, ബാക്കിൻ, അതവിടെ സ്ഥിരപ്പെടുന്നതാണ്. കാരണം അന്നലഹു, ആ മണ്ണിനിക്ക് ഉണ്ട്, ആ ആൾക്ക് ഉണ്ട്, ഗറലൻ ഫി മുലാസമത്തി ദാലിക്കൽ മൗളി, ആ സ്ഥലത്തെ തന്നെ മുലാസമ ചെയ്യുക, അതായത് പിടികൂടുക, നിർബന്ധമാക്കുക എന്നതിൽ അവനക്കൊരാവശ്യമുണ്ട്. ലിയലിഫഹു നാസു, അവനിണങ്ങി ചേരാൻ വേണ്ടിയിട്ട്, അവ ലിയലിഫഹു നാസ, ജനങ്ങളോട് അവനിക്ക് ഇണങ്ങി ചേരാനും വേണ്ടിയിട്ട് ആ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുക എന്നതിൽ ഒരു ഗറലൊരാവശ്യമുണ്ട്, അതുകൊണ്ട് അത് അവൻ്റെ സ്ഥലമായിട്ട് തന്നെ നിൽക്കുന്നു.
അതുകൊണ്ട് ആ ഹക്ക് അവനക്കുള്ളതാണ്, അത് അവനക്ക് തന്നെ സ്ഥിരപ്പെടും എന്നതാണ് മസ്അല. വഖീല മുഅ്തമദായ അഭിപ്രായത്തിൻ്റെ മുഖാബലയിലുള്ള ഖീലയായ അഭിപ്രായം എന്നാണ്, യബുത്തുലു ഹക്കുഹു, ആ മണ്ണ്, ആ മൻസബക്കൻ്റെ ഹക്ക് എന്താവും? ബാത്തിലാവും. ബിഖിയാമി, ആ മണ്ണ് എഴുന്നേൽക്കൽ കൊണ്ട് അത് ബാത്തിലായി. വ അതാലുഫി തർജിഹി, ഈ ഖീലയെ തർജിഹാക്കുന്നതിൽ നീട്ടിപ്പറഞ്ഞിട്ടുണ്ട്, നഖലൻ വ മഅനൻ, നഖൽ നിലക്ക്, അതായത് ഈ മങ്കൂല് മദ്ഹബിൻ്റെ വീക്ഷണത്തിൽ നഖൽ ചെയ്യപ്പെട്ടതാണ് എന്നുള്ള നിലക്കും, മഅന നിലക്കും, ചില ഖുർആനും ഹദീസും എന്നുള്ള അടിസ്ഥാനത്തിൽ നിന്നാണ് ഇപ്പോൾ പറയുന്നതിൻ്റെ ഉദ്ദേശം. ഷറഹുൽ റൗദയിലൊക്കെയുള്ള ഇബാറത്ത് അവൻ്റെ ഹക്ക് മുഫാറക്കത്ത് കൊണ്ട് ബാത്തിലാകൂല എന്നാണ്. ഇവിടെ അബി ആസിമിൽ അബാദി വസാലി എന്നിവരെ തൊട്ടൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വിഷയം, മാവർദി ഇമാമിനെ തൊട്ടൊക്കെ വന്നത് അവൻ്റെ ഹക്ക് ഇതുകൊണ്ട് ബാത്തിലാകും എന്നാണ്. അപ്പോൾ ഒരു നക്കൽ അവിടെ വന്നല്ലോ, അല്ല ഒരു മാന ലഖൗലിഹി തആല, അള്ളാഹുവിൻ്റെ വാക്ക് വന്നിട്ടുണ്ട് സവാഇനിൽ ആക്കുഫ് ഫീഹി വൽ ബാദു എന്ന് പറഞ്ഞ ആയത്തിൽ നിന്നും പിടിക്കപ്പെട്ടിട്ടാണ് അവരത് മാന നിലക്ക് പറ്റൂല എന്ന് പറയുന്നത്. പക്ഷേ ഇമാം അസ്റഈ തങ്ങളും ജുംഹൂറും ഇമാം മാവർദി തങ്ങളും ഒക്കെ പറയണത് ഈ കണ്ടുപിടുത്തം വളരെ സഹീഹായതല്ല എന്നുണ്ട് പറയുന്നു. ബഹറിൽ പറഞ്ഞിട്ടുള്ളത് അതൊരു ഗലത്താണ് എന്ന് പറയുന്നുണ്ട്. മാവർദി ഇമാമ് നക്കൽ ചെയ്തത് ആ മംഗോൾ നക്കൽ ചെയ്യപ്പെട്ട മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് ഇമാമും അവരുടെ പിതാവുമൊക്കെ ഇഷ്ടപ്പെട്ട ഒരു വർത്തമാനമാണ് എന്ന്. അപ്പോൾ മസ്തലയിൽ വന്നിട്ടുള്ള ശാഖാപരമായിട്ടുള്ള ചില വ്യത്യാസങ്ങളാണത്. അപ്പോൾ ഖീല ബാത്തിലാകുമെന്ന്, മുഅ്തമദ് ബാത്തിലാവൂല എന്ന്, ഖീലക്കാർ അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഖുർആനും ആയത്തും ഹദീസൊക്കെ ദലീലൊക്കെ കൊണ്ടുവന്നിട്ടും ഉണ്ട്. പക്ഷേ ആ പറഞ്ഞതൊക്കെ എന്താണ്, ലാഹിറിനോട് മുവാഫക്കല്ല എന്ന് അവരതിന് ജവാബും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് വാതാലൂഫി തർജിഹി, ഖീലയെ മുൻഗണന കൊടുക്കുന്ന വിഷയത്തിൽ നീട്ടി പറഞ്ഞിട്ടുണ്ട് നഖലൻ നിലക്ക്, അതായത് ഉദ്ധരണികൾ പറഞ്ഞുകൊണ്ട് ഹദീസ് അടിസ്ഥാനത്തിൽ. വമാനൻ ഹദീസ് നിലക്കും പറഞ്ഞിട്ടുണ്ട്, വമാനൻ ഖുർആൻ ആയത്ത് ധരത്തിയിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ അത് ഹക്ക് അവനിക്കോ മറ്റോ എന്നുള്ള ചർച്ചയാണ് ഇപ്പോഴത്തെ ഈ മസലയിലുള്ളത്. ഇനി അവന് മുൻകടന്നത് ലിസ്വലാത്തി, നിസ്കാരത്തിന് വേണ്ടിയിട്ടാണ് അവന് മുൻകടന്നത്. ആ നിസ്കാരത്തിന് വേണ്ടി വന്ന് കബര ദുഹൂരി വക്തിഹ, നിസ്കാരത്തിൻ്റെ സമയം പ്രവേശിക്കുന്നതിന് മുമ്പാണെങ്കിലും ശരി, അല്ലെങ്കിൽ വന്ന് ഖിറാഅത്തിൽ ഖുർആൻ ഓതാനാണ്, ഔ ദിക്റിൻ, അല്ലെങ്കിൽ ദിക്ർ കുറച്ചേരം ചെല്ലാനാണ്. അപ്പോൾ ഫാറക്ക എന്നിട്ട് ആ സ്ഥലത്തെ അവൻ വിട്ടുപിരിഞ്ഞു, ബി ഉദരിൻ, ഒരു കാരണമുണ്ട്, കക്കല്ലായ ഹാജത്തിൻ, കക്കൂസി പോണ മൂത്രിക്കണം അങ്ങനെ ആവശ്യം വന്നു. വൈജാബത്ത് ദാഴിൻ, ആരോ പുറത്തു വന്നിട്ടുണ്ട് സംസാരിക്കണം എന്നാണ് തോന്നുന്നുണ്ട്, ഒരു മസല ചോദിക്കാനോ വല്ല എന്തൊരു ചർച്ചക്കാണ് അപ്പോലെ കാണാൻ വേണ്ടി പോയി. ഫഹഖുഹു ബാക്കിൻ, ഓൻ്റെ ഹക്ക് അതേപടി അവിടെ ഉണ്ട്. അപ്പോൾ ഇത് കുട്ടികളോ വല്യവരോ എന്നുള്ള പർക്കുണ്ടോ, വലോ സ്വബീയൻ ഫി സ്വഫിൽ അവലി, ഒന്നാം സഫിൽ നിൽക്കുന്നതായിട്ട് ആ കുട്ടിയാണെങ്കിലും ശരി, അവന് മാറേണ്ടതില്ല എന്നാണ് മസല. ഫി തിൽക സ്വലാത്തി, ആ നിസ്കാരത്തിൽ അവൻ മാറേണ്ടതില്ല, കുട്ടിയാണെങ്കിലും മാറേണ്ടത് ഇല്ല, അവിടെ തന്നെ അവരുടെ സ്ഥലമായിട്ട് അതിനെ പരിഗണിക്കുന്നതാണ്. അവരൊക്കാന സബിയൻ, അവനെ ഒന്നാം സഫിൽ ഇരുന്നാൽ അവന് അവിടെ നിന്ന് മാറേണ്ടതില്ല, ആ നിസ്കാരത്തിൽ അവൻ്റെ ഹക്കായിട്ടാണ് അത് വരിക എന്നാണ്. അങ്ങനെ നിൽക്കാന്നുള്ളതാണ് മുഅ്തമദായ മസ്അല എന്ന് ആ വിഷയത്തിൽ മനസ്സിലാക്കാം. പക്ഷേ ഒന്നാം സഫിൽ കയറി ഇരുന്നിട്ടുള്ള ആളുകൾ കുട്ടികളാണെങ്കിൽ, അവിടെ ബഹുമാനിക്കപ്പെടേണ്ടുന്ന ആലിമീങ്ങളോ മറ്റോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്ഥലമൊന്ന് മാറിക്കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്നും, നിസ്കാരത്തിൻ്റെ ബാബിൽ ജമാഅത്തിന് നിൽക്കുന്ന ഒന്നാം സഫിനെ മുലാസമ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടും ഉണ്ട്. ഇത് ആ സ്ഥലത്തെ മുൻകടന്നത് കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ ഹക്കാണ് എന്നതാണ് മസ്അലയുള്ളത്.
ഇനി അവിടെ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ബഹുമാനിക്കപ്പെടേണ്ടുന്ന അവിടെ അവർ നിൽക്കലാണ് ഹക്ക്, അതായത് ഇമാമിനെ ചുമക്കാനും മറ്റുമൊക്കെ വരുന്നു എങ്കിൽ അവർ മാറലാണ് നല്ലത് എന്ന് നമ്മൾ നേരത്തെ ജമാഅത്തിൻ്റെ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇതും കൂടി കൂട്ടി വായിച്ച് കാര്യം വ്യക്തമാക്കുകയും വേണം. മസ്അല എന്താണ്? ഒറ്റ വാക്കിൽ കുട്ടിയാണെങ്കിലും മാറേണ്ടത് ഇല്ല എന്നതാണ് മസ്അല. പക്ഷേ എങ്കിലും ഇഹ്തിറാം ഉണ്ടാകും അല്ലെങ്കിൽ മറ്റു വല്ല കാര്യങ്ങളും വെച്ചിട്ടാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാമെന്ന് അവിടെ യാനത്തിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വൈലിയത്തുറക്ക് രിത ഹുഫിഹി, ആ സ്ഥലത്തിൽ അവൻ്റെ തട്ടത്തെ അവൻ ഇട്ടിട്ടില്ലെങ്കിൽ ശരി, ടവലൊക്കെ ഇട്ട് പോകില്ലേ, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ശരി. ഇപ്പോൾ യഹറുമു അലാ ഗൈരിഹി, ഇപ്പോൾ ഈ മൻസബക്ക് അവിടെ മുൻകടന്ന ഈ ആൾ അല്ലാത്തവൻ്റെ മേൽ ഹറാമാണ്. എങ്ങനത്തെ ഗൈറാണ്? അൽ ആലിമി, ആലിമായ ഗൈറിൻ്റെ മേൽ ഹറാമാണ് അൽ ജുലൂസു ഫി, ആ സ്ഥലത്ത് ഇരിക്കുക എന്നുള്ളത്. ഓൻ അറിയാതെ മറ്റൊരു സ്ഥലമാണ്, എന്നിട്ട് അവിടെ പോയി കയറിയിരിക്കാൻ പാടില്ല. ബി ഗൈരി ഇദിനിഹി, അവൻ്റെ സമ്മതം കൂടാതെ. ഔ ലന്നി റിലാഹു, അവൻ്റെ തൃപ്തി ഭാവിക്കാതെ. അവൻ്റെ തൃപ്തി ഉണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ടിരിക്കാം. ഞാൻ പക്ഷേ നുഖീമത്ത് സ്വലാത്തു ഫി ഗൈബത്തി, അവൻ അവിടെ ഇല്ല, അവൻ്റെ ഗൈബത്തിലായിട്ട് നിസ്കാരത്തിന് നിക്കാം തുടക്കപ്പെട്ടു. ഒത്തസലത്ത് സുഫു, സഫുകളെല്ലാം എല്ലാവരും കൂടെ അണിയണിയായിട്ട് നിൽക്കുന്നുണ്ട്. ഫൽ വജു, അപ്പം അവിടെ നിയമത്തോടൊത്ത മസ്അല എന്താണ്? സദ്ദല്ലി സഫി മക്കാനു, ആ മക്കാനിനെ, ആ മക്കാനിലെ സഫിനെ അടക്കുക എന്ന നിലയിൽ. ഫൽ വജു, അപ്പം ഏറ്റവും നിയമത്തോടൊത്തത് സദ്ദു സഫിയ, സഫിനെ കൂട്ടലാണ്, അവിടെ ആ ഒഴിവിനെ നികത്തലാണ്. അതായത് മക്കാനിഹി, ആ സ്ഥലത്തെ ഐ മക്കാനി ബദലായിട്ടാണ് മക്കാനിഹി, ആ സഫ് എന്ന് പറഞ്ഞാൽ ആ സഫ്, അതായത് ആ മക്കാനിനെ അടക്കുക എന്നുള്ളതാണ് വേണ്ടത്. കാരണം ലി ഹാജത്തി ഇത്തിമാമി സുഫൂഫി, സഫുകൾ പൂർണ്ണമാക്കുക എന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട്. ദക്കറഹു, ഈ മസ്അലയെ പറഞ്ഞത് അൽ അസ്റാഇ ഇമാമാണ്, വഗൈറു അല്ലാത്തവരും പറഞ്ഞിട്ടുണ്ട്. ഇനി വലവ് കാന ലഹു, ആ മണ്ണിന് കൊണ്ട് സജ്ജാദത്തിന് ഒരു വിരി അവിടെ വെച്ചിട്ടുണ്ട് ഫിഹി, ആ സ്ഥലത്തിൽ. അപ്പം എന്താ ചെയ്യേണ്ടത്? ഫയുനഹിഹ, അതിനെങ്ങനെ നീക്കണം, ആ സജ്ജാദയെ നീക്കണം. ബി റിജിലി, കാലുകൊണ്ട് പതിക്കങ്ങനെ നീക്കാം. മിൻ ഗൈരി അൻ യർഫഹ, അതിങ്ങനെ എടുത്തുകൊണ്ട് കൈകൊണ്ട് എടുത്ത് പൊക്കിങ്ങാണ്ട് മാറ്റാൻ പാടില്ല. അതിനില്ലാറത് ഭൂമിയിൽ നിന്ന് ഉയർത്താതെ അത് പതിക്ക കാലുകൊണ്ട് അങ്ങനെ നീക്കി വെക്കാം. എന്നില്ല അല്ലാ തദ്ഹുല ഫി ലമാനി, കൈകൊണ്ട് എടുത്താൽ പിന്നെ അതിൻ്റെ ഉത്തരവാദിത്വനായി, ഞാനതിൻ്റെ എടുക്കുക കൊണ്ടുപോയി പോവുക ചെയ്താൽ ഓരോട് ചോദ്യം ചെയ്യപ്പെടും, പാഴായിപ്പോയാൽ ഓ മേടിച്ചു കൊടുക്കും വേണ്ടി. അപ്പോൾ അമ്മ ജുലൂസൂൽ എഴുത്തിക്കാഫിൻ, ഒരാൾ എഴുത്തിക്കാഫിന് നിയ്യത്ത് ചെയ്തുകൊണ്ട് വന്ന് അങ്ങനെ ഇരുന്നതാണ്. പക്ഷേ ഫൈലം ജന്മി മുദ്ദത്തൻ, ഓന് ഇത്ര സമയം ഇരിക്കുക എന്നുള്ള ഉദ്ദേശമൊന്നും വെച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ബത്തലത്തെ ഹക്കുഹു, ഓന് ബിഹുറൂജ്, ഓനാണ് പോരിനോട് കൂടെ തന്നെ ഓൻ്റെ ഹക്കു ബാത്തിലായി. പല ഒരു ഹാജത്തിന് ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ബാത്തിലായി. വൈല്ല, അങ്ങനെ അല്ല, ഓന് അവിടെ വന്നത് ഒരു മുദ്ദത്തിന് നിശ്ചയിച്ചു കൊണ്ടാണ്, ഇത്ര സമയം എന്നാണ്. നല്ല മെബ്തുൽ ഹക്കുഹു ബി ഹുറൂജിഹി അസ്നാഹ, ആ എഴുത്തിക്കാഫ് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ആ സ്ഥലത്ത് നിന്ന് പുറത്തു വരുന്നത് കൊണ്ട് അവൻ്റെ ഹക്ക് ബാത്തിലാവുകയില്ല, അല്ലെങ്കിൽ ഹാജത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവനക്ക് അത് ബാത്തിലാവുകയില്ല. വഫ്തൽ കഫാലു, അത് വളരെ സുപ്രധാനമായൊരു മസ്അലയാണ് പറയുന്നത്. ഇമാം കഫാലി ഇമാം തങ്ങൾ ഫത്വ കൊടുത്തു, ബി മൻ താലീമി സുബിയാനി, കുട്ടികളെ പഠിപ്പിക്കൽ മൻ ആണ് വിലങ്ങണം, ഫിൽ മസാജിദി, പള്ളിയിൽ. പള്ളിയിൽ വെച്ചിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കണ്ട, ചെറിയ കുട്ടികൾക്കാണ് ആ പറയണത്. ഇപ്പോൾ പള്ളി എടുത്തിട്ടുണ്ടോ, പള്ളിൻ്റെ മുകളിൽ വഖഫ് ചെയ്തിട്ടും ഉണ്ടാവും, എന്നിട്ട് അവിടെ പള്ളിൻ്റെ മുകളിൽ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നാം ക്ലാസ്സോ രണ്ടാം ക്ലാസ്സോ അവിടെ നടത്തുന്നുണ്ട് മസ്അല ചോദിക്കലുണ്ട്. ഈ മസ്അല ചോദിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, എൻ്റെ ഉസ്താദിൻ്റെ വിയോഗത്തിന് മുമ്പ് ഒരു സമയം രാവിലെ അവിടെ വരുമ്പോൾ ഒരാൾ, സാധന കുടുംബത്തിൽപ്പെട്ട ആൾ തന്നെ വന്നിട്ട് അയാൾ ഒരു പിന്നസ്കാര പള്ളിയിൽ നിൽക്കുന്നുണ്ട്, അപ്പോൾ അവിടെ അങ്ങനെ പള്ളി എടുക്കണം എന്ന് പറയേണ്ട എന്താ അഭിപ്രായം ചോദിച്ചു വന്നു. അവസ്ഥ ഇങ്ങനെ ആലോചിച്ചിട്ട് എന്താ പറഞ്ഞു, എന്താ അപ്പോൾ അവിടെ പറയേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം ഇല്ലേ എന്നത് ഞാനവിടെ നിന്ന് ചോദിച്ചു. അപ്പോൾ അതന്നെ അഭിപ്രായം. അപ്പോൾ കുട്ടികളാവുമ്പോൾ ഓലിക്ക് ശുദ്ധി ഉണ്ടാവില്ല, ഓലിക്കൊരു ബുദ്ധിമുട്ട് അവിടെ വരും, അല്ലെങ്കിൽ അവരെ കൊണ്ടൊരു ബുദ്ധിമുട്ട് വരും, ഇങ്ങനെയുള്ള വിഷയം ഉണ്ടാവുകൊണ്ടാണ് മന. അതേസമയത്ത് പ്രായപൂർത്തി മറ്റുമൊക്കെ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവരെ കൊണ്ട് പ്രശ്നമല്ല, അവർക്ക് എന്ത് ചെയ്യാം, ആ ക്ലാസ്സൊക്കെ നടക്കുക, നമ്മൾ പള്ളി ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ നടക്കണം,
അതിനൊരു കുഴപ്പമില്ല, ഇങ്ങനെയുള്ള സുബിയാനാകുമ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നത് മൻ ആണ് എന്ന അഭിപ്രായം കഫാലി ഇമാമിനിക്കുണ്ട്. ഇമാം കഫാലി തങ്ങൾക്കുള്ളൂ, അപ്പോൾ മറ്റുള്ളവർക്ക് സൂക്ഷ്മത കാണിക്കുകയാണെങ്കിൽ ചെയ്യാമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത്യാവശ്യമാണ് എന്ന് വന്നാൽ ഞങ്ങൾ എടുത്തോളിയും എന്ന് പറഞ്ഞതും എൻ്റെ ഓർമ്മയിലുണ്ട്. സത് അങ്ങനെ പറഞ്ഞതായിട്ട്. അപ്പോൾ ഇമാം കഫാലി തങ്ങളുടെ അഭിപ്രായമാണ് മറ്റുള്ളവർക്ക് അതിൽ പൂർണ്ണമായ മന ഇല്ല എന്നും കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ ആ പ്രധാനപ്പെട്ട മസലകളുടെ സമാഹാരമായിട്ടുള്ള ആ വിഷയം ആ ഭാഗം ആണിപ്പോൾ കേട്ടത്. ഇനി വഖുഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം.